നമ്മൾ ദില്ലിയിലേക്ക് പോകുന്ന ചോദ്യത്തിന് കോഴയ ആരോപണത്തിൽ തൃണമൂൽ എം പി മെഹുവാ മൊയ്ത്രയ്ക്കെതിരെ സി ബി ഐക്ക് പരാതി അഭിഭാഷകനായ ആനന്ദ് ദഹദ്രായി ആണ് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് ബി ജെ പി എം പി നിശികാന്ത് ദുബൈ ആനന്ദ് വിവരങ്ങൾ കൈമാറിയത് അതേസമയം ആരോപണം ഹിരാനന്ദായി ഗ്രൂപ്പ് നിഷേധിച്ചു ബിനുരാജ് വിശാംശങ്ങളുമായി ചേരുന്നുണ്ട് ബിനുരാജ് മെഹുവ മൊയ്ത്ര പ്രതിപക്ഷത്തെ ചീറ്റപ്പുലിയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ അതേപോലെ ദുബൈയും മെഹുവാ മൊയ്ത്രയും തമ്മിൽ പാർലമെൻറ്റിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള തർക്കങ്ങൾ പ്രസിദ്ധമാണ് രണ്ട് കോടി രൂപയും ഐഫോൺ അടക്കം എഴുപത്തഞ്ച് ലക്ഷത്തിൻ്റെ ഇലക്ഷൻ ഫണ്ടൊക്കെ വാങ്ങിച്ചു എന്നുള്ള ആരോപണത്തിന് സ്പീക്കർ കൂടത്തക്കത്തിൽ എന്താണ് തെളിവ് നിരത്തുന്നത് എന്തൊക്കെയാണ് ഇതിലിപ്പോൾ നടക്കുന്നത് സുരേഷ് ഗുഡ് മോർണിംഗ് പാർലമെന്റിലെ തീപ്പൊരി മഹുവ മൊയ്ത്ര ഉന്നയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർ പാർലമെന്റിൽ നടത്തിയ പ്രകടനങ്ങളൊക്കെ തന്നെ പണം വാങ്ങി നടത്തിയിരുന്നു നടത്തിയതാണ് എന്നുള്ള ആക്ഷേപമാണ് ബി ജെ പി എം പി നിശികാന്ത് ദുബെ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത് വലിയ വ്യവസായ ഗ്രൂപ്പായ ഹീരാ നന്ദാനി ഗ്രൂപ്പിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആ പ്രകടനം അവർ പാർലമെന്റിൽ കാഴ്ചവെച്ചത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമുക്കറിയാം റിയൽ എസ്റ്റേറ്റ് ഭീമന്മാരാണ് ഈ ഹീര നന്ദാനി ഗ്രൂപ്പ് അതോടൊപ്പം തന്നെ ഓയിൽ ഗ്യാസ് മേഖലകളിലൊക്കെ തന്നെ ഇവർക്ക് വലിയ തോതിലുള്ള നിക്ഷേപങ്ങളുണ്ട് കേന്ദ്ര സർക്കാരിനെ ചില കരാറുകളുമായി ബന്ധപ്പെട്ട് സമീപിച്ച സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ആ കരാറുകൾ തള്ളിക്കളയുകയും പിന്നീട് അത് അദാനി ഗ്രൂപ്പിന് കൈമാറുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഹീരാ നന്ദാനി ഗ്രൂപ്പിന് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനോടും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയോടും ഒക്കെ തന്നെ ഇത്തരത്തിൽ വലിയ വിദ്വേഷം തോന്നാൻ കാരണം എന്നുള്ള ആക്ഷേപമാണ് ഈ നിശികാന്ത് ദുബെ ഉന്നയിക്കുന്നത് അതിനുവേണ്ടി അവർ ഈ മൊഹുവാ മൊയ്ത്ര എംപിയെ ചട്ടുകമാക്കി എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നു കാരണം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മഹുവാ മൊയ്ത്ര ഉന്നയിച്ച അറുപത്തിയൊന്ന് ചോദ്യങ്ങളിൽ അൻപത് ചോദ്യങ്ങൾ ൾ ഈ ഗ്രൂപ്പിന് വേണ്ടി ചോദിച്ചതാണ് എന്നുള്ള ആക്ഷേപമാണ് നിശികാന്ത് ദുബെ ഉന്നയിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ ഓയിൽ ഗ്യാസ് മേഖലകളുമായി ബന്ധപ്പെട്ട് ഇവർ ഉന്നയിച്ച ചോദ്യങ്ങളുടെ അടക്കം പകർപ്പുകൾ കഴിഞ്ഞ ദിവസം സ്പീക്കർക്ക് നൽകിയ പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട് നേരത്തെ സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ അഭിഭാഷകൻ ഒരു ഒരു പ്രമുഖ അഭിഭാഷകനായ ദഗദ്രൈ ആണ് ഈ തരത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെ നിഷികാന്ത് ദുബയ്ക്ക് കൈമാറിയത് അപ്പോൾ ഈ വിവരങ്ങളുമായി ഈ അഭിഭാഷകൻ സി ബി ഐ സമീപിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഇവർക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിഷുകാന്ത് ദുബെ പാർലമെന്റിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രത്യേകിച്ച് സ്പീക്കർക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന അന്വേഷണ വിധേയമായി തന്നെ ഇവരെ സസ്പെൻഡ് ചെയ്ത് സസ്പെൻഡ് ചെയ്യണമെന്നുള്ളൊരു ആവശ്യമാണ് കാരണം പാർലമെന്റ് ചട്ടങ്ങളുടെ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ സമാനമായി ചില ആരോപണങ്ങൾ ചില എം പിമാർക്കെതിരെ ഉയർന്ന സാഹചര്യത്തിൽ അന്ന് അവരെ മാറ്റി നിർത്തി അന്വേഷണം നടത്തി എന്നുള്ള ആക്ഷേപമാണ് നമുക്കറിയാം പ്രധാനമായും ബി ജെ ഒക്കെ തന്നെ പലപ്പോഴും പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ എതിരെ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെടുത്തി വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളാണ് മഹുവാ മൊയ്ത്രം എം പലപ്പോഴും സർക്കാർ പ്രത്യേകിച്ച് ഭരണപക്ഷ എം ഇവരുടെ മുമ്പിൽ നിഷ്പ്രഭരാകുന്ന കാഴ്ചയും കണ്ടു അപ്പോൾ ഈ ഒരു ആരോപണത്തിലൂടെ മഹുവാമൊയ്ത്രയുടെ വായടപ്പിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ തൃണമൂലും ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രാഥമിക അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പി ആണ് മഹുവാ മൊയ്ത്ര